നമ്മുടെ പ്രാചീന ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്നത് ഗുരുകുല സമ്പ്രദായം എന്നൊന്നുണ്ടായിരുന്നു. ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച് വിദ്യ അഭ്യസിക്കുന്നതിനോടൊപ്പം ഗുരു പറയുന്ന എല്ലാ ജോലികളും ചെയ്ത് തികഞ്ഞ അച്ചടക്കത്തോടുകൂടി ജീവിക്കേണ്ട ഒരു കാലം. തിരുവായ്ക്ക് എതിർവ ഇല്ലാത്ത കാലം. അന്ന് ഒരു കാലത്തൊരു ശിഷ്യൻ ഗുരുവിനെ സമീപിച്ച് ചോദിച്ചു, ഗുരു പഠിക്കാൻ എന്താ എളുപ്പവഴി? പെട്ടെന്നായിരുന്നു മറുപടി ഗുരുവിൻ്റെ. നീ കാട്ടിൽ പോയി ഒരു കട്ട ചുള്ളി പഠിച്ചുകൊണ്ടൊരു വിറക് തീർന്നു. ശിഷ്യൻ എന്തായാലും വളരെ ഖേദത്തോടെ കാട്ടിലേക്ക് പോയി. കാരണം ചോദിച്ചത് പഠിക്കാനുള്ള എളുപ്പവഴി, കിട്ടിയത് ഒരു ജോലിയാണ്. ഒരു കട്ട ചുള്ളി കൊണ്ടുവന്നു ഗുരുവിൻ്റെ കാൽ കീഴിൽ സമർപ്പിച്ചു. ഗുരു പറഞ്ഞു, നീ ആ കെട്ടെടുത്ത് ഒരുമിച്ച് ഒന്നൊടിക്കൂ. ശിഷ്യൻ എത്ര ബലം പ്രയോഗിച്ചിട്ടും കെട്ടൊടിയുന്നില്ല. ഗുരു പറഞ്ഞു, നീ കെട്ടഴിച്ച് ഒന്നാട്ട് ഒടിക്കൂ. ശിഷ്യൻ കെട്ടഴിച്ചു, ഒന്നാട്ട് എടുത്ത് ഒടിച്ചു, വളരെ വേഗം ഒടിച്ചു തീർന്നു. അതോടെ ഗുരു പറഞ്ഞു, മകനെ, പഠിക്കാനുള്ള എളുപ്പവഴി ഇത് തന്നെയാണ്. ഈ ഉപദേശം നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി യൂണിറ്റിൻ്റെ ആശയങ്ങളിലേക്ക് കടക്കാം. ഈ ആശയത്തിൽ നമുക്ക് പഠിക്കാനുള്ള മുഖ്യ ആശയങ്ങൾ ഇവയാണ്. ഒന്ന്, വൈദ്യുതിയുടെ രാസഫലം, കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. രണ്ട്, വൈദ്യുത ലേപനം, ഇലക്ട്രോപ്ലേറ്റിംഗ്. മൂന്ന്, വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം, ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. നാല്, വൈദ്യുത പവർ, ഇലക്ട്രിക് പവർ. അഞ്ച്, സുരക്ഷാ ഫ്യൂസ്, സേഫ്റ്റി ഫ്യൂസ്. ആറ്, വൈദ്യുത പ്രവാഹ സ്രോതസ്സുകൾ, ഇലക്ട്രിക്കൽ സോഴ്സസ് ഓഫ് ലൈറ്റ്. വൈദ്യുതിക്ക് രാസവസ്തുക്കളിൽ രാസമാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് വൈദ്യുതിയുടെ രാസഫലം. ഉദാഹരണത്തിന്, ഉരുക്കിയ സോഡിയം ക്ലോറൈഡിൽ കൂടി വൈദ്യുതി കടത്തിവിട്ടാൽ ആ ഉരുക്കിയ സോഡിയം ക്ലോറൈഡ് വൈദ്യുതി കടത്തിവിടുകയും വിഘടിച്ച സോഡിയവും ക്ലോറിനും ആയി മാറുകയും ചെയ്യും. ഇത് വൈദ്യുതിയുടെ രാസഫലമാണ്. ഇവിടെ വൈദ്യുതി കടത്തിവിട്ട് വിഘടനത്തിന് വിധേയമാകുന്ന വസ്തുവിനെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. ഇലക്ട്രോലൈറ്റിലെ പോസിറ്റീവ് അയോണുകൾ എപ്പോഴും നെഗറ്റീവ് അയോണിൽ ചെന്ന് ഇലക്ട്രോണുകൾ സ്വീകരിച്ച് ആറ്റങ്ങളാകും. ഈ ആശയമാണ് വൈദ്യുത ലേപനത്തിന് ഉപയോഗിക്കുന്നത്. ഏതൊരു ചാലകത്തിൽ കൂടിയും വൈദ്യുതി കടത്തിവിട്ടാൽ അതിൽ താപമുണ്ടാകും. താപത്തെ ആശ്രയിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങളാണ് കറൻറ്റ്, ചാലകത്തിൻ്റെ പ്രതിരോധം, വൈദ്യുതി പ്രവഹിക്കുന്ന സമയം, ഐ ആർ ടി എന്നിവ. ഇതാണ് ജൂൾ നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. ഒരു ചാലകത്തിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നത് കാരണമുണ്ടാകുന്ന താപം കറണ്ടിൻ്റെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. എച്ച് എം എം ഐ സ്ക്വയർഡ് ആർ ടി ജൂൾ. പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ വൈദ്യുതി ചെയ്യുന്ന പ്രവൃത്തിയുടെ നിരക്കാണ് വൈദ്യുത പവർ അഥവാ ഇലക്ട്രിക് പവർ. എച്ച് സമം ഐ സ്ക്വയർഡ് ആർ ടി എന്ന ജൂൾ നിയമത്തിൽ നാം പറയുന്നത് പോലെ അതിന് ഡബ്ല്യൂ സമം ഐ സ്ക്വയർഡ് ആർ ടി ജൂൾ എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ പവർ സമം ഡബ്ല്യു ഭാഗം ടി സമം ഐ സ്ക്വയർഡ് ആർ ടി ഭാഗം ടി, അത് ഐ സ്ക്വയർഡ് ആർ എന്നായിട്ട് മാറും. സുരക്ഷാ ഫ്യൂസ് എന്നൊന്ന് നമ്മുടെ വീടുകളിലെല്ലാം നാം ഉപയോഗിക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് കാരണമോ ഓവർലോഡിംഗ് കാരണമോ നമ്മുടെ വീടുകളിൽ ഒരുപക്ഷേ എപ്പോഴെങ്കിലും അമിതമായി വൈദ്യുതി പ്രവഹിച്ചേക്കാം. നമ്മുടെ വീടുകൾക്കുള്ളിൽ ഉപയോഗിക്കുന്ന വയറുകൾക്ക് ആംപയറേജ് 5 ആംപയറാണ്. അതായത് 5 ആംപയർ കറണ്ട് വരെ യാതൊരു കുഴപ്പമില്ലാതെ കടത്തിവിടാൻ ആ വയറുകൾക്ക് കഴിയും. കറണ്ട് 5 ആംപയർ കൂടിയാൽ തീപിടുത്തമോ മറ്റെന്തെങ്കിലും അപകടങ്ങളോ ഉണ്ടാക്കും. ഇത്തരം അപകടങ്ങളിൽ നിന്ന് സുരക്ഷ നൽകുന്നത് സുരക്ഷാ ഫ്യൂസാണ്. ടിന്നിൻ്റെയും ലെഡിൻ്റെയും സങ്കരമായ ഫ്യൂസ് വയർ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഫ്യൂസ് വയറിന് താഴ്ന്ന ദ്രവണാങ്കവും അല്പം കൂടിയ പ്രതിരോധവുമാണ് ഉള്ളത്. നമുക്ക് വിവിധ തരം പ്രകാശ സ്രോതസ്സുകൾ പരിചിതമാണ്. ഫിലമെൻ്റ് ലാമ്പുകൾ, ഫ്ലൂറസൻ ലാമ്പുകൾ, ഡിസ്ചാർജ് ലാമ്പുകൾ തുടങ്ങി വിവിധതരം ലാമ്പുകൾ, അവയും എല്ലാം നമുക്ക് പരിചയപ്പെടാം. ഈ അധ്യായത്തിലെ
പ്രധാന സൂത്രവാക്യങ്ങൾ ഇവയാണ്. ജൂൾ നിയമപ്രകാരം എച്ച് സമം ഐ സ്ക്വയർഡ് ആർ ടി ജൂൾ. എച്ച് എന്നത് താപം, ഐ കറണ്ട്, ആർ പ്രതിരോധം, ടി സമയം, വി പൊട്ടൻഷ്യൽ വ്യത്യാസം, പി പവർ. അതുപോലെ എച്ച് സമം വി ഐ ടി ജൂൾ, എച്ച് സമം വി സ്ക്വയർ ടി ഭാഗം ആർ ജൂൾ, പി സമം ഐ സ്ക്വയർഡ് ആർ പവറുമായി ബന്ധപ്പെട്ട്, അതുപോലെ പി സമം വി ഐ, പി സമം വി സ്ക്വയർ ഭാഗം ആർ. ഇനി നമുക്ക് ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. ഇതാ ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഒരു പാത്രത്തിൽ കോപ്പർ സൾഫേറ്റ് ലായനിയുണ്ട്. നെഗറ്റീവ് ഇലക്ട്രോഡായി ഒരു ഇരുമ്പ് സ്പൂൺ കാണിച്ചിരിക്കുന്നു. ഇലക്ട്രോലൈറ്റ് കോപ്പർ സൾഫേറ്റ് ലായനിയാണ്. സർക്യൂട്ട് പൂർണ്ണമാണ്. ഈ ചിത്രം ശ്രദ്ധിച്ചുവല്ലോ. ഇതിനെ ആസ്പദമാക്കിയാണ് ചോദ്യം. ഇരുമ്പ് സ്പൂണിൽ വൈദ്യുത ലേപനം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള സജ്ജീകരണം ചിത്രീകരിച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ ലെറ്റർ എ, പോസിറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കേണ്ട വസ്തു ഏത്? ദ അറേഞ്ച്മെന്റ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് ആൻ അയൺ സ്പൂൺ ഈസ് ഡെപിക്റ്റഡ് എന്ന് പറഞ്ഞാൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. എ, വിച്ച് ഇസ് ദ മെറ്റീരിയൽ ടു ബി യൂസ്ഡ് ആസ് പോസിറ്റീവ് ഇലക്ട്രോഡ്. ബി, വൈദ്യുത ലേപനം നടക്കുമ്പോൾ ലൈനിയുടെ ഗാഢതയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ഡ്യൂറിങ് ഇലക്ട്രോപ്ലേറ്റിംഗ്? സി, സ്റ്റീൽ സ്പൂണിൽ നിക്ഷേപിക്കപ്പെടുന്ന മാസ് എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കും? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിസൈഡ്സ് ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓൺ ദ സ്പൂൺ? ഡി, ലൈനിയിൽ Cu2+ അയോണുകൾക്കുണ്ടാകുന്ന മാറ്റം വിശദീകരിക്കുക. Explain the changes that happens to the Cu2+ ions in the solution. A, നേരത്തെ നമ്മൾ ചോദിച്ചിരുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കേണ്ടത് ഏതാണെന്നാണ്. ഇവിടെ ഇരുമ്പ് സ്പൂൺ ആണ് നെഗറ്റീവ് ഇലക്ട്രോഡ്, ലായനി കോപ്പർ സൾഫേറ്റ് ആണ്. സ്വാഭാവികമായിട്ടും കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നിന്ന് കോപ്പർ അയോണുകളാണ് നെഗറ്റീവ് ഇലക്ട്രോഡായ ഇരുമ്പ് സ്പൂണിൽ പോയി പറ്റിപ്പിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലൈനിയിലേക്ക് കൂടുതൽ കൂടുതൽ കോപ്പർ അയോണുകൾ നൽകാനായി നാം ഉപയോഗിക്കേണ്ടത് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് കോപ്പർ തന്നെയാണ്.